السلام عليكم ورحمة الله നിങ്ങൾ അറിഞ്ഞോ യുക്തിവാദി നേതാവ് കാലങ്ങളോളം ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന അയ്യൂബ് മൗലവി യുക്തിവാദമൊക്കെ അവസാനിച്ചുകൊണ്ട് ഇപ്പോൾ ശരിയ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിനെ വിമർശിച്ച അയ്യൂബ് മൗലവി ഇസ്ലാമാണ് ശരി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ആ പോസ്റ്റ് ഈ പോസ്റ്റ് ശരിയാണോ യാഥാർത്ഥ്യമാണോ ഇത് അയ്യൂബ് മൗലവി തന്നെ എഴുതിയതാണെന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തന്നെയാണ് കാരണം എന്താണ് ഇന്ന് യുക്തിവാദം പ്രചരിപ്പിക്കുന്ന ലിയാഖത്തലി അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടു നോക്ക് അപ്പൊ അതിന്റെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടിയിട്ട് അത് അദ്ദേഹം തന്നെ എഴുതിയതാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിശ്വാസ്യോഗ്യമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് അദ്ദേഹം തന്നെ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം എഴുതിയതോ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടല്ലോ സഹോദരങ്ങളെ അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തന്നെയാണ് എന്നാലും ഈ പോസ്റ്റ് വായിക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മളെ സംബന്ധിച്ച് ശരിയായ വിശ്വാസികളെ സംബന്ധിച്ച് ഇസ്ലാം ശരിയാണെന്ന് ബോധ്യപ്പെടാൻ ഇത്തരം അയ്യൂബുമാർ ഇസ്ലാമിലേക്ക് വരണമെന്നില്ല കാരണം എന്താണ് നമ്മളെ സംബന്ധിച്ച് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഉദല്ലിൽ മുത്തഖീൻ ഇത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ ഇത്തരം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വേണമെന്നില്ല ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതുകൊണ്ടോ അതല്ലെങ്കിൽ പുറത്തു പോയതുകൊണ്ടോ നമുക്ക് രണ്ടും കണക്കാണ് എന്തായാലും ഇത്രയും കാലം ഇസ്ലാമിനെ വിമർശിച്ച അയ്യൂബ് മൗലവി ഇപ്പോൾ ഇസ്ലാം ശരിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം യുക്തിവാദത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് അയ്യൂബ് പി എം ഞാൻ അയ്യൂബ് പി എം നിങ്ങളിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാം എന്ന് ഞാൻ കരുതുന്നു ഒന്നര പതിറ്റാണ്ട് കാലം കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഞാൻ യുക്തിവാദത്തിൻ്റെ പേരിൽ ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇസ്ലാമിനെയും ഖുർആനിനെയുമാണ് ആ എതിർപ്പുകളിൽ യുക്തി ദീക്ഷയോ വസ്തുനിഷ്ഠയോ ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു യുക്തിബോധത്തിൻ്റെ പടിപടിയായ വികാസ ചരിത്രം പഠിച്ചതിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിനെ ആധുനിക ചരിത്ര രചന സമ്പ്രദായത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും സാമൂഹിക ശാസ്ത്രപരമായ പുതിയ ഉൾക്കാഴ്ചകളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തിയതിൻ്റെയും വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് യുക്തിവാദത്തിൻ്റെ ലേബലിൽ ഇന്ന് കേരളത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധ പ്രചാരങ്ങളുടെയും പിന്നിലെ യഥാർത്ഥ പ്രേരണ വസ്തുനിഷ്ഠമായോ യുക്തിചിന്തയോ അല്ലെന്നും മറിച്ച് ഇസ്ലാമിനോടും അതിൻ്റെ സംസ്കാരത്തോടുമുള്ള അന്ധവും അയുക്തികവുമായ വെറുപ്പും വിരോധവുമാണെന്നാണ് മാത്രമല്ല ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ വംശീയ പ്രത്യയശാസ്ത്രത്തിന് ന്യായീകരണവും സ്വീകാര്യതയും നേടിക്കൊടുക്കുന്നതിനുള്ള നീചമായ ഏജൻസിപ്പാണ് യുക്തിവാദത്തിൻ്റെ കള്ളപ്പേര് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര ചിന്തയോ ഭൗതികമായ അന്വേഷണമോ ശാസ്ത്രീയ മനോഭാവമോ ഇല്ലാത്ത ഇത്തരം ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് വൈജ്ഞാനികമായ അന്വേഷണങ്ങൾക്കും യുക്തിയുടെ പ്രയോഗത്തിനും സാമൂഹിക വിപ്ലവങ്ങൾക്കും ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കും എല്ലാ കാലത്തും പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്ന ഇസ്ലാമിലേക്ക് ഞാൻ തിരികെ വന്നതായി പ്രഖ്യാപിച്ചു കൊള്ളുകയും ചെയ്യുന്നു
യുക്തിവാദ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും വർഗീയമായി ചെറുതിരിവുകൾക്ക് ആക്കം കൂട്ടാനും സാമൂഹികമായ ധ്രുവീകരണങ്ങളെ മുതലെടുത്തുകൊണ്ട് യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ സാമൂഹിക പിന്തുണ വർദ്ധിപ്പിക്കാനും വേണ്ടി യുക്തിവാദികൾ സംഘടിപ്പിച്ച പരിപാടികളിൽ ഞാൻ നടത്തിയ പ്രസംഗങ്ങളും തർക്കങ്ങളും എല്ലാം ഇതോടെ ഞാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്നത്തെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം യാതൊരുവിധ ധാർമ്മികതയോ മാനവിക മൂല്യങ്ങളോട് ബഹുമാനമോ നൈതികതയോ ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മുൻകാലങ്ങളിൽ യുക്തിവാദികൾക്ക് സാമൂഹിക പരിഷ്കരണപരമായ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്ത്രീകളെ ശാക്തീകരിക്കാനും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനും അധസ്ഥിതരായ ആളുകളെ ഉദ്ധരിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ദളിത് ജീവിതങ്ങൾക്ക് അർത്ഥവും അന്തസ്സും ഉണ്ടാക്കി കൊടുക്കുവാനും അവർ ഒരുപാട് സംഭാവനകൾ സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. ആ ഗണത്തിൽ വരുന്നവരല്ല ഇന്നത്തെ യുക്തിവാദികൾ. അവർ സോഷ്യൽ മീഡിയയിലും മറ്റും വന്നിരുന്നുകൊണ്ട് വമിക്കുന്ന വിഷങ്ങൾ സമൂഹത്തിൽ നന്മയും പുരോഗതിയുമല്ല, മറിച്ച് സാമൂഹിക ധ്രുവീകരണവും പരസ്പര വെറുപ്പുമാണ് ഉണ്ടാക്കുന്നത്. അതേസമയം ഇസ്ലാമിൻ്റെ അന്തസത്ത, മനുഷ്യ നന്മ, സമാപന നീതിനിഷ്ഠ, സാഹോദര്യ മുതലായ മാനവിക മൂല്യങ്ങൾ തന്നെയാണ് എന്നത് നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായി പഠനങ്ങളിൽ നിന്ന് ആർക്കും മനസ്സിലാവും. ഈ മാനവികമായ മൂല്യങ്ങളെ ആധാരമാക്കി മഹത്തായൊരു ആശയം പ്രപഞ്ചത്തിന് 7-ാം നൂറ്റാണ്ടിൽ മരുഭൂമിയിലെ പ്രവാചകൻ രൂപം നൽകിയെന്നത് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഈ ആധുനിക കാലഘട്ടത്തിലും ഇസ്ലാമും ഖുർആനും പ്രവാചകനും മുഖ്യ പ്രമേയമാകാത്ത ചർച്ചകളോ സംവാദങ്ങളോ ഉപന്യാസ രചനകളോ സാഹിത്യങ്ങളോ ഏറെക്കുറെ ഇല്ലെന്നു തന്നെ പറയാം. ഇത് ഇസ്ലാമിൻ്റെ സമകാലിക പ്രസക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഖുർആനിലും റസൂലിനും ഇസ്ലാമിനും എതിരെ ഏകപക്ഷീയമായി വിമർശനങ്ങൾ തൊടുത്തുവിടുന്ന ഇസ്ലാമോഫോബുകൾ തങ്ങളുടെ വാദങ്ങൾക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഖുർആനിക വചനങ്ങൾ അത് അവതരിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്നും തന്ത്രപരമായി അടർത്തി മാറ്റിയിട്ടുള്ളതാണെന്നും അങ്ങനെ അടർത്തി മാറ്റിയതിനു ശേഷം ഇതൊന്നും നേരിട്ട് പരിശോധിക്കാനുള്ള അറിവോ സാവകാശമോ ഇല്ലാത്ത സാധാരണക്കാരിൽ വെറുപ്പും പകയും പുച്ഛവും ജനിപ്പിക്കുന്ന തരത്തിലുള്ള തന്നിഷ്ട വ്യാഖ്യാനങ്ങൾ ചമച്ച് ബോധപൂർവം തെറ്റിദ്ധാരണകൾ പടർത്തുകയാണ് ചെയ്യുന്നതെന്നും ചിന്തിക്കുന്ന ആർക്കും ഇന്ന് മനസ്സിലാവും. ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ശാസ്ത്രീയ മനോവൃത്തിയെ അല്ല വളർത്തുന്നത്, മറിച്ച് വർഗീയ മനോഭാവത്തെയാണ്. ചരിത്രപരവും നരവംശാസ്ത്രപരവും സാമൂഹിക ശാസ്ത്രപരവുമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ സംബന്ധിച്ച എൻ്റെ ഗൗരവമാർന്ന വായനകൾ എനിക്ക് മനസ്സിലാക്കി തരുന്നത് ഖുർആൻ പുരോഗമനാത്മകമാണെന്ന് തന്നെയാണ്. ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ അതിലുണ്ട്. മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ സമഭാവനയും സാഹോദര്യവും നീതിനിഷ്ഠവും അത് ശക്തമായി അനുശാസിക്കുന്നു. ആയതിനാൽ ഈ പുതിയ തിരിച്ചറിവുകളെ മുൻനിർത്തി ഞാൻ എൻ്റെ ഇസ്ലാം പുനഃപ്രവേശനം ഇതിനാൽ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ജാഹിലിയ കാലത്തുള്ള വീഡിയോകൾ നിങ്ങൾ അവഗണിച്ച് കളയുകയും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അയ്യൂബ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് യാഥാർത്ഥ്യം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഒരു കാര്യം പറയട്ടെ, വിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അതിനുവേണ്ടി കച്ചകെട്ടിയ ആളുകൾ ഇതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഇസ്ലാം മനുഷ്യ നിർമ്മിതമായ മതമല്ല. കാരണം എൻ്റെ ഖുർആൻ പറഞ്ഞല്ലോ, നമ്മളാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നമ്മൾ തന്നെ സംരക്ഷിക്കും. അപ്പൊ മനുഷ്യ നിർമ്മിതമായ മതമല്ല, സൃഷ്ടാവിന്റെ മതമാണ് എന്നതിനുള്ള തെളിവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരോപണങ്ങളെ കൊണ്ട്, ആക്ഷേപങ്ങളെ കൊണ്ട്, പീഡനങ്ങളെ കൊണ്ടൊക്കെ ഇസ്ലാമെ തകർക്കാൻ സാധിക്കുമെങ്കിൽ എന്നോ നടക്കുമായിരുന്നു. പക്ഷെ നടന്നിട്ടില്ലല്ലോ, ഇത് പൂർത്തിയാക്കിയില്ലേ. ഇസ്ലാമിനെ വിമർശിക്കും തോറും അതേക്കുറിച്ച് ആളുകൾ പഠിക്കുന്നു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ചരിത്രം അങ്ങനെയാണ്. എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.